എന്റെ എൻ്റെ എന്റെ പേര് നിഖിൽ ഗോപാലകൃഷ്ണൻ അപ്പൊ ഞാന് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ആളുകളുടെ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുക അതേമാതിരി പേഴ്സണൽ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആളുകൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക അതാണ് എൻ്റെ ഒരു ഇഷ്ടമുള്ള ഏരിയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് വെന്യൂസ് നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ ഇൻവെസ്റ്റ്മെന്യൂസും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ നമുക്ക് മനസ്സിലാക്കണം ഇത് ലീഗലാണോ റെഗുലേറ്റഡ് ആണോ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവാണ് ഇപ്പോ ഒട്ടും എന്താ പറയാ ഈ പൈസ ഇട്ടിട്ട് അതൊരു ഇരുപത് ശതമാനം താഴെ പോകുമ്പോ ഹാർട്ട് ബീറ്റ് വരുന്ന ആൾക്കാർക്ക് ഇക്വിറ്റി മാർക്കറ്റ് പറ്റിയതല്ല എന്നാ നമ്മൾക്ക് എപ്പോഴും ഇൻകം വേണ്ട ആൾക്കാർക്ക് പറ്റിയ ഇൻവെസ്റ്റ്മെന്റ് വേറെയാണ് അപ്പൊ എപ്പോഴും നമ്മൾക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നല്ലതാണെന്നുള്ളതാണ് ഒരു പൊതുവെയുള്ളൊരു ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാനൊരു എൻ്റെ ഒരു കരിയർ തുടങ്ങണത് ഒരു ടു തൗസൻഡ് ഫൈവ് കാലഘട്ടത്തിലാണ് ബാംഗ്ലൂരിൽ നിന്നാണ് അപ്പോൾ ഞാനൊരു അവിടെ ഒരു എം എൻ സിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഡാറ്റ സൂക്ഷിക്കലായിരുന്നു എൻ്റെ പണി അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സെ കൂടി എം ബി ഒ ഫ്രണ്ട്സെ കൂടി ഒരു പെൻഡാർഡ് സെക്യൂരിറ്റീസ് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ബോംബെയിലേക്ക് പോയി കമ്പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ആളുകളുടെ പൈസ മാനേജ് ചെയ്ത് കൊടുക്കലായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് സംസാരിക്കും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഓരോരോ കോർപ്പറേറ്റ്സിലൊക്കെ പോയിട്ട് നമ്മൾ വർത്തമാനം പറയും അങ്ങനെ വർത്തമാനം പറയുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ ഫിസിക്കലി നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വിചാരിച്ച് എന്തുകൊണ്ട് വീഡിയോ പിടിച്ചുകൂടാ കാരണം ഞാൻ ഒത്തിരി ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് അപ്പം ഞാനും വിചാരിച്ച് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറുതായി വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് മൂന്ന് മൂന്ന് മൂന്നാല് കൊല്ലമായി തോന്നു തുടങ്ങിയിട്ട് അപ്പൊ പിന്നെ ഒക്കെ അത്യാവശ്യം നന്നായപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഗുണം കാണുന്നുണ്ടോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ മണി ടോക്സ് വിഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തുടങ്ങിയത് അപ്പൊ ഞാനിപ്പോൾ ചില സമയത്തൊക്കെ ചിലവരുടെയൊക്കെ സംസാരിക്കാൻ ചെല്ലും എന്നോട് പല പലരും പറയാറുണ്ട് എനിക്ക് പത്തു ലക്ഷം രൂപ കടം കടമുണ്ടായിരുന്നേന്ന് ഇപ്പൊ ഹൗ ടു ബി ഡെറ്റ് ഫ്രീ എന്നുള്ള വീഡിയോ കണ്ടിട്ട് ഇപ്പം അത് ചിലത് രണ്ടു ലക്ഷം രൂപ രൂപയുള്ളൂ ഇനി അല്ലെങ്കിൽ ഇനി അഞ്ചു ലക്ഷം രൂപയുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേൾക്കുമ്പോൾ അതേമാതിരി ചില ആൾക്കാർ പറയും എനിക്ക് പത്ത് പൈസ സേവിങ്സ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് വീഡിയോ കേട്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ രണ്ടു പ്രാവശ്യം കേട്ടിട്ട് ഇനി സേവ് ചെയ്തില്ല നാണക്കേടാണെന്ന് വെച്ചിട്ട് അവർ സേവ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയും അപ്പം ഇവരും നമുക്ക് അറിയത്തല്ല പിന്നെ ചില ആൾക്കാർ ഹോം ലോണിന്റെ വീഡിയോ കണ്ടിട്ട് അവർ അറിയാണ്ട് അവര് പോലും അറിയാണ്ട് പത്തും പത്തര ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കരുത് അപ്പൊ ഈ വീഡിയോ ആയിട്ട് ഇപ്പോഴും മനസ്സിലായത് ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പോയിട്ട് പറയാതെ കുറക്കില്ല അപ്പൊ അങ്ങനെ ഏഴര ഒക്കെ ആയി അപ്പം ഇപ്പൊ ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപ സേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വിളിക്കാറുണ്ട് അപ്പം അപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇത് ഇത് പിന്നെ ഇത് ചെയ്യ അപ്പൊ മിക്കപ്പോഴും എല്ലാവരും വിളിക്കണം എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പേരും വിളിക്കടമെന്നില്ല പക്ഷേ അത്യാവശ്യം ആരെങ്കിലും ഒക്കെ എന്തോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഇത് തുടക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാ വീക്കിലിയും ഇങ്ങനെ വർക്ക്ഷോപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഡിഫറെന്റ് ടോപ്പിക്സ് അപ്പോ മിക്കപ്പോഴും ഈ ടോപ്പിക് എടുക്കുന്നത് നമ്മുടെ ഓഫീസിൽ പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഇന്നിന്ന പ്രശ്നങ്ങൾ എന്ന് പറയട്ടെ അപ്പോൾ ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും അപ്പം അത് ഞാനായിരിക്കുമല്ലേ സംസാരിക്കണം നമ്മുടെ ഓഫീസിലെ ടീം ആയിരിക്കും സംസാരിക്കുക അപ്പം അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് എവിടെ ഇഷ്ടം ആക്കാവണം അത് എന്നോട് ഒന്ന് ചോദിക്കാൻ പറയും അപ്പോൾ ചോദിച്ചു ചോദിച്ചു എടുക്കുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും ഈ സാധനമാണ് ആൾക്കാർക്ക് വേണ്ടേ അത് വെച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഈ വീക്കിലി സെഷന്റെ പ്ലാൻ ഞാൻ എടുക്കാറ് അപ്പോൾ അത് ചിലപ്പോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല പക്ഷേ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം ഇതില് ഇപ്പോൾ നമ്മുടെ എൻ്റെ നാട്ടുകാരും കൂടുങ്ങല്ലൂർ എന്നുള്ള ഇപ്പോൾ അനിൽ സാറൊക്കെ പറഞ്ഞു ആൾ ആളിൻട്രാഡേ ചെയ്യും മറ്റേത് ചെയ്യുന്ന അത്തരം കാര്യങ്ങളും ഞാനിവിടെ പറയാറില്ല അതെല്ലാരും ചെയ്തോളൂ പക്ഷെ എപ്പോഴും ഒരു മണി മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറ് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പേഴ്സണൽ ഫിനാൻസ് ആണ് അപ്പോൾ പേഴ്സണൽ ഫിനാൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പേഴ്സണലാണ് ഫിനാൻസ് അല്ല ഫിനാൻസ് ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ അതിന്റെ പേരിലാണ് പേഴ്സണൽ ഫിനാൻസ് അപ്പോൾ പേഴ്സ് ാണ് ഫിനാൻസിനേക്കാൾ മുന്നിൽ വരുന്നത് അപ്പൊ ആ ഒരു അർത്ഥത്തിലായിരിക്കും നമ്മൾ മുഴുവൻ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ പലരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്നോട് വന്ന് വിൽക്കാറുണ്ട് ഏറ്റവും നല്ല ഷെയർ ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണ് ആ ഒരു ആ ഒരു ആൻസർ സത്യം പറഞ്ഞില്ലുള്ളതാണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് ഏറ്റവും നല്ല പെൺകുട്ടി ഏതാണെന്ന് നോക്കണമെങ്കിൽ നമുക്കില്ല അങ്ങനത്തെ ഒരു ഈ ലോകത്തെ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയുണ്ടോ ജീവി കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉണ്ട് കല്യാണം കഴിക്കാനായിട്ട് അത് നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമുക്കാർ ചേരും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളൊരു സർച്ചാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഈ പറയുന്ന ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ഓരോ ചിലവും നടത്തനേക്കാളും മുന്നേ നമ്മൾ സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിരിക്കണം ഇനി പലപ്പോഴും ഈ ഒരു സർച്ച് നടത്താനായിട്ട് പലർക്കും തയ്യാറല്ല തയ്യാറല്ല എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് ഭയങ്കര ലാഭം കിട്ടി നൂറ് ശതമാനം ലാഭം കിട്ടി എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് ഒരു ആണ് എത്ര രൂപ ഇട്ടു അപ്പൊ പല ഒരു ടേക്കുടെ ചിലപ്പോൾ രണ്ടായിരം രൂപ മൂവായിരം രൂപ ആയിരിക്കും ഈ രണ്ടായിരം രൂപ മൂവായിരം രൂപയൊന്നും അത് നൂറ് ശതമാനമായി കഴിഞ്ഞാൽ ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപ കിട്ടിയ നമുക്ക് എന്താ കാര്യം കാരണം നമ്മുടെ വെൽത്ത് ചിലപ്പോൾ ഒരു കോടി രൂപ ആയിരിക്കും ഈ ഒരു കോടി രൂപയുള്ള ആള് രണ്ടായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഡബിൾ ആയിട്ട് എന്ത് കാര്യം കാര്യമുണ്ട് ആൾക്ക് അപ്പോ നമ്മള് ഓരോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് നമ്മുടെ എഫേർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോ ഓരോ ഇൻവെസ്റ്റ്മെൻറ് ഒരു അഞ്ച് ശതമാനമെങ്കിലും നമുക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഒരു പേഴ്സണൽ ഫിനാൻസ് ജേണിയിൽ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയണം നമുക്ക് എത്ര രൂപ ചെലവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം എന്താണ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ സെഷൻ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഞാനൊരു ഇൻവെസ്റ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യം അപ്പോൾ ഞാൻ ഈ പറയുമ്പോ ഞാൻ കൂടുതലും പറയാൻ പോകണത് ഒരു ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ജനറൽ പോയിന്റ് ഓഫ് വ്യൂന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒരു പെന്നും പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ നമ്പേഴ്സ് ഇപ്പോൾ ഒരു ഇൻകം പറയണ അല്ലാന്നുണ്ടെങ്കിൽ ഗോൾസ് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് എന്താണ് ആ നമ്പർ എന്ന് എഴുതി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഉപകാരപ്രദമായിരിക്കും അല്ലെങ്കിൽ വെറുതെ ജനറിക് ആയിട്ട് കേട്ടിരുന്ന ഒരു ജസ്റ്റ് ഒരു ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ പാത്രമായിട്ട് ഇത് നിലനിൽക്കും കാരണം ഈ ഇത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ കില്ലാവുകയും ചെയ്യും കാര്യമില്ലാണ്ടാവും അപ്പം ഇതിൽ ഒന്ന് ശ്രമി ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത് കുറച്ചും കൂടിയും അവനവൻ്റെ നമ്പേഴ്സ് കുറച്ചും കൂടി എഴുതിയിടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സജഷൻ അപ്പം നമുക്ക് സെഷനിലേക്ക് കടക്കാം വേറെ എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചോളൂ അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഒന്നിലെങ്കിൽ അപ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ടൈമിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഞാൻ നമ്മുടെ പി പി ടിയിലേക്ക് പോയിക്കോട്ടെ വേറെ വേറെ ഒരു ഒരു കൺസേൺസൊന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തോടെ അപ്പോൾ നമ്മൾ ഇന്ന് മേജറായിട്ട് നമ്മൾ ശ്രമിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവനവൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ഉദ്ദേശം അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അത് അത് നമുക്ക് മനസ്സിലാക്കി ഒരു നമുക്കെല്ലാവർക്കും ലൈഫിൽ ഓരോരോ ഗോൾസ് ഉണ്ടാവും ഈ ഗോൾസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അപ്പോൾ പലരും പറയും എനിക്ക് ഗോൾസ് ഒന്നുമില്ല എനിക്കിങ്ങനെ പോയി മതി പക്ഷെ നമുക്ക് എല്ലാവർക്കും ഏതൊരാൾക്കും മിനിമം ഒരു റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞൊരു ഗോൾ ഉണ്ടായിരിക്കും കാരണം നമ്മളെല്ലാവരും ഒരു ഒരു തേർട്ടി ഇയേഴ്സ് എടുക്കും ഒരു കരിയർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ അവർ ഒരു നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കാം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പക്ഷെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി ആവാനായിട്ട് മിക്കവാറും ഒരു ആവറേജ് തേർട്ടി ഇയേഴ്സ് എടുക്കും ഇനി ഒരു നോർമൽ ആളാണെന്നുണ്ടെങ്കിൽ തേർട്ടി തുടങ്ങിയിട്ട് സിക്സ്റ്റി വരെ വർക്ക് ചെയ്യും ഈ സമയം വർക്ക് കഴിഞ്ഞാൽ സിക്സ്റ്റി ഇയേഴ്സിൽ റിട്ടയർമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു നയൻറ്റി വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയുള്ള കേസല്ല കാരണം ഒന്നാമത്തെ കാര്യം അത്യാവശ്യം ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം മെഡിക്കൽ ഫെസിലിറ്റി എടുക്കണ ഒരു നയൻറ്റി ഇയേഴ്സ് വരെ ജീവിക്കും ഇനി ജീവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ജീവിച്ച കഴിഞ്ഞ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അറുപത് തുടങ്ങിയിട്ട് തൊണ്ണൂറ് വയസ്സ് വരെ എങ്ങനെ ജീവിക്കും അതിനുള്ള ഫിനാൻസ് എന്താണെന്നുള്ളത് വലിയ റിസ്ക് ആണ് ആ ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള റിട്ടയർമെൻ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ലൈഫിൽ ഓരോരോ ഗോൾസിനെയും ഐഡന്റിഫൈ ചെയ്യാം അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻകോം എക്സ്പെൻസും ഇൻവെസ്റ്റ്മെന്റും എല്ലാനും നമുക്ക് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ഗോൾസ് എല്ലാവരും നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്ത് നേടിയെടുക്കാനായിട്ട് പറ്റും ഇത് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് നമുക്കുണ്ടാണ് എയർലി പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് സാധിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ പ്ലാനിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് നമ്മൾ പറയും പൈസ വലിയ കാര്യമില്ല എന്നുണ്ട് പക്ഷെ നിങ്ങളെ ലൈഫിൽ ഏത് ആഗ്രഹം പറഞ്ഞോ അതിൽ പൈസ ഇൻവോൾവ് ആയിരിക്കും മണി ഇൻവോൾവ് ചെയ്യാത്ത ഒരു ഗോളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി നമ്മൾ പറയണം എനിക്ക് എനിക്ക് എല്ലാവരെയും ഫ്രീ ആയിട്ട് സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ഗോള് അതിന് പത്ത് പൈസ ചിലവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ സമയം നിങ്ങളുടെ പൈസ ഉണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലി നിന്ന് ലീവ് എടുത്തിട്ടായിരിക്കും പോകണം അപ്പൊ ആ പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് വരും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും അതിന് നിങ്ങൾക്ക് പൈസ ഉണ്ട് അപ്പൊ എല്ലാ ഗോൾസിലും മണി ഇൻവോൾവ് ആണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഓരോരോ ലൈഫിലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പൈസ നമ്മുടെ ഇൻകം മാനേജ് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണം ഇതാണ് ഫസ്റ്റ് കാര്യം ഇൻകം മാനേജ് ചെയ്യണം ഇംപ്രൂവ് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിശിക്കി ജീവിക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈലൊട്ടും മാനേജ് ചെയ്യാതെ ജീവിക്കുക അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ട രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് വേണ്ടത് പിന്നെ എന്തെങ്കിലും എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ എമർജൻസീസ് വരാം നമ്മുടെ ഫാമിലിയിലൊരു ആവശ്യം വരാം ഇതെല്ലാവരും മീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവടും ഇപ്പോൾ പലപ്പോഴും ചില ആളുകൾക്കൊക്കെ ഒരു എമർജൻസീസ് വരുമ്പോൾ ലീവ് എടുക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാവാത്തൊരവസ്ഥ വരും അത് നമുക്ക് പാടില്ല എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എമർജൻസീസിനെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പല പല ഗോൾസ് ഉണ്ട് ഫ്യൂച്ചർ ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അവരുടെ കല്യാണം ഇനി നമുക്കൊരു വീട് വാങ്ങണം ഒരു കാർ വാങ്ങണം ഇതെല്ലാവരും നമ്മുടെ ഫ്യൂച്ചറിലെ ഗോളിലാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ബാച്ചലറായിട്ട് ജീവിക്കുന്ന ടൈമിൽ ഒരു കാറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ബൈക്ക് മതിയാവും പക്ഷേ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മളൊരു സിറ്റിയിലും ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ എന്ന് പറഞ്ഞ ഒരു നെസസിറ്റിയാണ് അതൊരു ഒരു ലക്ഷറി അല്ല ഈ കാര്യം നമുക്ക് മീറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് സാമ്പത്തികമായിട്ടുണ്ടോ ഇതെല്ലാവരും അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സമാധാനമായിട്ടും ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റണം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ സർപ്രൈസസ് ഒന്നും പാടില്ല നമ്മൾ ഒറ്റയടിക്ക് കാലത്ത് ഇരിക്കുന്ന ടൈമിൽ അയ്യോ ഒരു എമർജൻസി വന്നു ഇനി പൈസയില്ല കടം വാങ്ങണം ആ ലെവലിൽ നമുക്ക് മനസ്സുമാരം ഉണ്ടാവില്ല ഇതിനെല്ലാം സാഹചര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായേ പറ്റൂ അപ്പോൾ നമുക്ക് ഇൻ കേസ് ആരെങ്കിലും ഒരു ഒരു ഡൗട്ട് ഉണ്ട് ഞാൻ എന്തിനാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം ലൈഫ് ഗോൾസ് എന്താണ് എനിക്ക് ലൈഫ് ഗോൾസ് എന്താണെന്ന് അറിയില്ല എനിക്ക് ലൈഫ് ഇങ്ങനെ വരും അത് അത് ഞാനിങ്ങനെ ദൈവത്തിൻ്റെ കൃപോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും റിട്ടയർമെന്റ് ഡെഫിനറ്റ്ലി വേണം കിഡ്സ് എഡ്യൂക്കേഷൻ ഡെഫിനറ്റ്ലി വേണം ഇനി ഇനി ആരെങ്കിലും കടമുണ്ടെങ്കിൽ കടം വീട്ടാന്നുള്ളത് ഡെഫിനറ്റ്ലി വേണം കിഡ്സിന്റെ മാരേജ് ഡെഫിനറ്റ്ലി വേണം ഇനി ഇപ്പോഴത്തെ മോഡേൺ ചിന്താഗതിയിൽ പറയുന്നത് കുട്ടികളുടെ കല്യാണം നമ്മൾ ചെയ്തു കൊടുക്കണ്ടെന്നൊക്കെ അപ് ടു യു പക്ഷേ കുട്ടികളുടെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ അവർ 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 തന്നെ സ്വന്തം കാശുകൊണ്ടും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് ചെയ്യണം നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ട് എടുക്കാതെ നമുക്ക് ഉള്ളൂ ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വീട് വെക്കാന്നുള്ളത് അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാക്സ് സേവ് ചെയ്യണം ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യണം കാരണം പലപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ആനുവൽ അപ്രൈസില് വേണമെങ്കിൽ നമുക്ക് സാലറി ഹൈക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ സാലറി ഹൈക്കിന് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളുടെ ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ നെറ്റ് നമ്മുടെ നെറ്റ് സാലറി കുറച്ചും കൂടി കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ വെൽത്ത് ക്രിയേഷൻ നമുക്ക് ആവശ്യമാണ് പിന്നെ നമ്മുടെ എന്തും നമ്മുടെ അടുത്ത ജനറേഷൻ കൊടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ നോമിനേഷൻസ് കറക്റ്റ് ആണ് ഇതിനെല്ലാത്തിനും എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടിയേ തീരൂ അപ്പോൾ ശരിയാണ് നമുക്ക് ഇൻഫ്ലേഷൻ ടാക്സിനെ മീറ്റ് ചെയ്യണം എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ റിട്ടയർമെന്റ് പിന്നെ എങ്ങനെ നമ്മുടെ അടുത്തുള്ള ഫണ്ട്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായാൽ പറ്റും ഇപ്പം നമ്മളിപ്പോൾ പറയണു സേവ് ഞാൻ കുറെ സേവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓരോ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഓരോ എട്ട് വർഷം കൂടുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് ഡബിൾ ആയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ സെവൻ പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ വെച്ചിട്ട് നോക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരു ഏഴെട്ട് വർഷം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ പലരും പറയും ഇൻഫ്ലേഷൻ നമ്മൾ കൺട്രിയുടെ ജി ഡി പിയും അത് ഇന്ന് വെച്ചിട്ടാണ് പറഞ്ഞതുപോലെ അങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ബാച്ചലർ ആയിട്ട് ജീവിച്ചിട്ടിരിക്കും നമ്മൾ ബാച്ചലർ ആയിട്ട് ജീവിച്ചോണ്ടിരിക്കണമെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹോട്ടലിൻ്റെ പുറത്തൊക്കെ എന്നിട്ട് ഭക്ഷണം കഴിക്കും അപ്പൊ ഇഡ്ഡലിക്ക് ചിലപ്പോൾ അതിന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പം എത്രയായിരുന്നുള്ളൂ പണ്ട് പന്ത്രണ്ട് രൂപയ്ക്കിരുന്നു പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പറ്റുകയോ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ കഴിക്കാൻ പോണത് ആ എ സി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ആ സെയിം ഹോട്ടലിൽ തന്നെ എ സി റൂമിൽ നിന്നും കഴിക്കാൻ പോണത് അപ്പൊ തന്നെ നമ്മൾ അത്ര നാൾ കഴിച്ചിരുന്നതിനേക്കാളും നമ്മുടെ ഒരു ഒരു ഫിഫ്റ്റി റുപ്പീസിന് കഴിച്ച മീല് സെയിം മീല് ഏകദേശം ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് ആവും അപ്പൊ തന്നെ ഇൻഫ്ലേഷൻ എത്ര കൂടി ഇനി നമ്മൾ ഒരു ഇതൊന്നും ഒരു പിഷ്കിൻ്റെ എല്ലാം ആവശ്യം പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ നടക്കുന്നുണ്ട് നമ്മുടെ ഓരോ സ്റ്റേജ് പ്രോഗ്രസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ മാറും അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ഒരു ജി ഡി ഇൻഫ്ലേഷൻ റേറ്റ് മാത്രം നോക്കി കാണാതെ ഒരു തിയററ്റിക്കൽ ആവണേക്കാളുപരി നമുക്ക് പേഴ്സണലി നമ്മുടെ ജീവിത ചെലവ് എത്ര കൂടിയതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വേണ്ട അഞ്ച് വർഷം വരെ നിങ്ങളുടെ മന്ത്ലി ചിലവ് എത്രയാണെന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ എത്ര കൂടിയെന്നുള്ളൂ അപ്പോൾ ഇതിനെല്ലാത്തിനും മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടിയേ തീരൂ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എമർജൻസി വന്നാലും നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു 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 ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എഴുതി വെക്കാം കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണ് മിനിമം എഴുതി വെക്കുക നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് നമുക്ക് എത്ര രൂപ മന്ത്ലി ചിലവുണ്ട് ഈ കൂട്ടത്തിൽ ജോലി ചെയ്യണ എല്ലാവർക്കും നിങ്ങളുടെ മന്ത്ലി സാലറി എത്രയെന്ന് അറിയാൻ പറ്റും ഇവൻ ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് എൻ്റെ മന്ത്ലി സാലറി എത്രയാണ് പോലും അറിയില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ മനസ്സിലാക്കാം എനിക്ക് എത്ര രൂപ മന്ത്ലി സാലറി കിട്ടുന്നുണ്ട് എനിക്ക് എത്ര രൂപ സാലറിന്ന് ടാക്സ് പോകുന്നുണ്ട് ആ ടാക്സ് എനിക്ക് എന്തെങ്കിലും രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുമോ ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ നമുക്ക് എത്ര രൂപ മന്ത്ലി ചിലവ് വരുന്നുണ്ട് ഈ മന്ത്ലി ചെലവ് വരുന്നുള്ളത് പലർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല അപ്പോൾ നമുക്ക് ആ ഒരു ധാരണ ഇല്ലെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഒരു ഒരു ചെലവ് എടുത്തിട്ട് നമ്മൾ നമ്മൾ നോക്കാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു ഷീറ്റ് ഉണ്ടാക്കി വെക്കുക ഇപ്പൊ നമ്മൾ എല്ലാ ചിലവും എഴുതി വയ്ക്കുക എത്ര ഈ എക്സൽ ഷീറ്റ് കാണുന്നു വിചാരിക്കണം ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെയിലി ചെലവ് വരുന്നത് ഈ ഇങ്ങനൊരു എക്സെൽ ഷീറ്റിൽ എഴുതി വെക്കുക ഇപ്പൊ പേപ്പറിൽ എഴുതി വെക്കാൻ വേണ്ടി അത്രയും നല്ലത് എന്നിട്ട് എത്ര ഇപ്പോൾ ഗ്രോസറി ഇത് നമ്മൾ എപ്പോഴും ഓരോ ആവശ്യങ്ങളെ നീഡാൻഡ് വാണ്ടായിട്ട് തിരിക്കുക ഇത് നീഡ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റില്ല വാണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഗ്രോസറി വാങ്ങുന്നത് അത് നീഡാണ് അത് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നത് നീഡാണ് അതിൻ്റെ ഉള്ളിൽ എന്ത് വാങ്ങണം എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇനി ഈറ്റിംഗ് ഔട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് അത് വാണ്ടാണ് ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് അനാവശ്യമായിട്ട് ചിലവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞ സാധനം കട്ട് ചെയ്യാൻ പറ്റും സ്മോക്കിംഗ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് നീഡാണോ വാണ്ടാണോ ഇപ്പോ വാണ്ടാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യണവരും ആൽക്കഹോളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് വേറൊന്നും വേണ്ട ആ ഹാബിറ്റ് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ചെലവ് കുറയ്ക്കാൻ പറ്റുന്നുള്ളൂ ഈ രീതിയിൽ ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് കുറയ്ക്കാനും മന്ത്ലി സേവിങ്സ് റേറ്റ് കൂട്ടാനും നമുക്ക് പറ്റും ഇത് ഈ ഈ എക്സൽ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം ഈ അടുത്ത ദിവസം ഇവിടുന്ന് മെയിലയക്കുന്ന ടൈമിൽ ഈ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാ ചെലവും നോക്കാം അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തേക്കെങ്കിലും ആ എക്സസൈസ് ചെയ്യണം എന്നിട്ട് ഓരോ ചിലവും അതിനാ നീടാണോ വണ്ടാണോ തിരിക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നു അപ്പൊ കറണ്ട് സിറ്റുവേഷൻ കൃത്യമായിട്ട് അറിഞ്ഞു ഏറ്റവും ആദ്യം അറിയേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് എത്ര ചെലവുന്നുണ്ട് അതിന് എത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അതീ തര നിങ്ങൾ ഇൻഷുറൻസും ഇ എം ഐ എല്ലാം അടയ്ക്കുന്നുണ്ട് അത് എല്ലാത്തിനും തരംതിരിച്ചെഴുതാം അപ്പൊ ഇപ്പൊ ഈ ഈ ഈ പറഞ്ഞ എക്സൽ ഷീറ്റ് എടുത്ത് നോക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഷീറ്റിലേക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ചിലവരുത് ഇപ്പം ഇൻകം വരുന്നതെല്ലാം ഉള്ളഴു ചോദിക്കുക സ്പെൻഡിങ്സ് വരുന്നതെല്ലാം എഴുതി ചോദിക്കുക ഇൻവെസ്റ്റ്മെന്റ് വരുന്ന രീതിക്കുക ലോണ് വരുന്നതെല്ലാം ഉള്ള എഴുതി ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് വരുന്ന മന്ത്ലി ഇൻകത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നുണ്ട് എത്ര പെർസെന്റേജ് ലോണിന് പോകുന്നുണ്ട് എത്ര പെർസെന്റേജ് നിങ്ങളുടെ സ്പെൻഡിങ്സിന് പോവുന്നുണ്ട് ആ സ്പെൻഡിങ്സിന് പോകുന്നത് ഫസ്റ്റ് തന്നെ കുറയ്ക്കാൻ പറ്റും ഇവൻ ലോണിന് പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ലോണിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് കുറയ്ക്കാൻ വല്ല നിവൃത്തിയുണ്ടോ ആ ഇൻട്രസ്റ്റ് കുറച്ചാൽ തന്നെ നിങ്ങളുടെ ലോൺ തീരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടും അപ്പം ഈ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് ചെയ്താൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് എത്ര ഗോളുകൾ ഉണ്ടെന്ന് എഴുതി വയ്ക്കാം നമുക്ക് എത്ര ഫിനാൻഷ്യൽ ഗോൾസുകളുണ്ട് നമുക്ക് അടുത്ത ഒരു മുപ്പത് വർഷം വരെ നമുക്ക് എന്തൊക്കെ ഗോളുകളാണ് മെയിനായിട്ട് വരുന്നത് കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ പതിനേഴാമത്തെ വയസ്സിൽ അവർ ഗ്രാജുവേഷന് പോകും അപ്പോൾ ഗ്രാജുവേഷന് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര രൂപ ചെലവ് വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ ഫിനാൻഷ്യൽ ഗോൾസ് ഓരോന്നെ എഴുതിക്കാം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം കുട്ടികളുടെ കല്യാണം കല്യാണമാവാം ഇനി നമ്മുടെ ഒരു വീട് വെക്കണമെങ്കിൽ വീട് വെക്കേണ്ടതാവാം ഇപ്പൊ വീട് വെക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ കാണുന്ന ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഹോം ലോൺ കിട്ടുമല്ലോ എന്നുള്ളതാണ് പലരും കാണുന്നത് അതിനു പകരം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ വർഷം എത്രയാണോ ഇ എം ഐ എടുക്കാൻ ശ്രമിക്കുന്നത് ആ ഇ എം ഐ എടുക്കാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് എന്നെ സേവ് ചെയ്ത് വെക്കുക ഇപ്പൊ നിങ്ങൾ മുപ്പതിനായിരം രൂപ ഇ എം ഐ കൊടുക്കാൻ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ മുപ്പതിനായിരം രൂപ ഈ ഇ എം ഐ കൊടുക്കണേക്കാളും മുന്നേ അറ്റ്ലീസ്റ്റ് രണ്ടു കൊല്ലമെങ്കിൽ നിങ്ങൾ അത് ഒരു എസ് ഐ പി ചേർന്നിട്ട് ഇട്ട് വെക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര രൂപ സേവ് ചെയ്യാനുള്ള കഴിവ് ഒന്ന് ഒന്ന് മുപ്പതിനായിരം രൂപ നിങ്ങൾ ഒരു കൊല്ലം ചെയ്താൽ തന്നെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അതൊരു രണ്ടു വർഷം ചെയ്താൽ തന്നെ ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് അവിടെ ആ പൈസ തന്നെ മതി ഡൗൺലോഡ് ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്ലാറ്റിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഇവൻ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലും ഒരു റിട്ടേൺ നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരു ഒരു പ്ലാനിങ് ആവശ്യമാണ് അപ്പോൾ എപ്പോഴും ഈ ഇപ്പോൾ ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതിൽ നിന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഒരു ഒരു ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും നമുക്കൊരു സ്മാർട്ട് ആയിട്ട് നമ്മൾ തരംതിരിക്കണം അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയുന്നു ഇപ്പോൾ ഒരു ഈ ഈ ഷീറ്റിൽ അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കിഡ്സ് ഇപ്പൊ ഇപ്പൊ കിഡ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് നോക്കിയാൽ അപ്പൊ കിഡ്സ് കിഡ്സ് എഡ്യൂക്കേഷൻ അപ്പൊ കിഡ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ എത്ര രൂപ ചിലപ്പോ വരും ഇപ്പൊ നിങ്ങൾ പറയുന്നു എനിക്ക് എഞ്ചിനീയറിങ്ങിന് കുട്ടീനെ വിടണം എന്നുള്ളത് അപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ എഞ്ചിനീയറിംഗ് വിടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പതിനയ്യ പതിനഞ്ച് ലക്ഷം രൂപ വരുന്നു അപ്പം ഈ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ശതമാനമെങ്കിലും ഇൻഫ്ലേഷൻ അപ്പം നിങ്ങൾ പറയാം എത്ര രൂപ വെച്ചിട്ട് മാസം എല്ലാ വർഷവും ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ആസാംശനില് ഏഴ് ശതമാനമായിരിക്കും എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ വരുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഈ ഇപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് നോക്കാം കുട്ടിക്കുള്ള വയസ്സ് പത്ത് വയസ്സാണെങ്കിൽ നമുക്ക് പതിനേഴാമത്തെ വയസ്സിലാണ് വേണ്ടത് അപ്പം കുട്ടിയുടെ വയസ്സ് പത്താണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ ചെലവിൽ നമ്മൾ കൊടുത്തിട്ട് കുട്ടിയുടെ എഡ്യൂക്കേഷൻ നടത്തിയേ പറ്റൂ അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഏഴ് വർഷം കഴിഞ്ഞാൽ എത്ര രൂപയാണ് നോക്കാം അത് ഇപ്പൊ ഈ കാൽക്കുലേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞതിൽ ഏകദേശം ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയായിട്ട് വളരും ഈ ഇരുപത്തിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇപ്പൊ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു പതിനൊന്നര ശതമാനം എന്നുള്ള രീതിയിൽ കിട്ടും പതിനൊന്നര വേണ്ട പത്ത് ശതമാനം എന്നുള്ള രീതിയിൽ ഇട്ട് വെക്കാം പത്ത് ശതമാനമാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പത്ത് ശതമാനം ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഇനി അതിനേക്കാളും കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലത് എപ്പോഴും നമ്മൾ പത്ത് ശതമാനം മാത്രം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അതീ കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് മാർക്കറ്റിൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും നമ്മുടെ പ്ലാനിങ്ങും തൊറ്റും അപ്പൊ പത്ത് ശതമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു പന്ത്രണ്ടര ലക്ഷം രൂപ നമ്മൾ ഇപ്പൊ ഒറ്റടിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസ ഏകദേശം ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപ നല്ല സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അതല്ല നമ്മുടെ അടുത്ത് ഒരുമിച്ച് പൈസ ഇടാനില്ല എൻ്റെ അടുത്ത് മാസം മാസം ഇടാനുള്ള പൈസ ഉള്ളൂ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇന്നത്തേത് ഇരുപത്തി നാല് ലക്ഷം രൂപ അടുത്ത ഏഴ് വർഷം കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയെങ്കിലും വെച്ചിട്ട് നമ്മൾ എസ് ഐ പി ചേരണം അത് നല്ല ഇക്വിറ്റി സ്കീമിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷൻ അടിക്കാണ്ട് ഈ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഗോള് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതേമാതിരി ഓരോരോ ഗോൾസും ഇപ്പൊ നിങ്ങൾക്കൊരു വീട് വാങ്ങണം ഇതെല്ലാനും നിങ്ങൾ ഇതേമാതിരി കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഏതൊക്കെയാണോ ഓരോരുത്തരുടെയും ഗോൾ ഉണ്ടാവുന്നത് ആ ഗോളിന് ഓരോന്നിനെയും ഇങ്ങനെ തരംതിരിച്ചിട്ട് ഓരോ 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 ഗോളിൻ്റെയും ഇങ്ങനെ തരംതിരിക്കുക സ്പെസിഫിക് ആയിട്ട് അതേമാതിരി ക്വാണ്ടിഫൈ ചെയ്യുക എത്ര രൂപ വേണമെന്നുള്ളത് അതേമാതിരി ഇൻഫ്ലേഷൻ എത്ര വരുന്നത് അതുപോലെ എന്നൊക്കെയാണ് ഇത് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോരോ ഗോൾസും സ്പെസിഫിക് ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് യാതൊരു സർപ്രൈസും പറ്റത്തില്ല അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഒരു റിയാലിറ്റിയിൽ അറിയാൻ പറ്റും കുട്ടിയുണ്ടെങ്കിൽ എഡ്യൂക്കേഷനും കല്യാണം ചെയ്യണം പക്ഷേ അത് പലപ്പോഴും നാളെ നാളെ നാളെയാവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലതും ചെയ്യാണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുപതിനായിരം രൂപ ചെയ്യാൻ പറ്റണമെങ്കിൽ വെല്ലേൻകോട്ട് പക്ഷേ ഇരുപതിനായിരം രൂപ ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു ഒരു അയ്യായിരം രൂപ മൂവായിരം രൂപ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ് ആ ഒരു ഗ്യാപ്പ് അറ്റ്ലീസ്റ്റ് ഒരു മാസം കൂടുമ്പോൾ നോക്കിയിട്ട് എത്രയാണോ അഡീഷണൽ ഇടാൻ പറ്റുന്നത് അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് വല്ല ബോണസ് കിട്ടുന്നു ഇൻ കേസ് വല്ല ആനുവൽ അപ്രോസ്റ്റിൽ നിങ്ങളുടെ സാലറി കൂടുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് കുറയുന്നു ആ സാഹചര്യത്തിൽ ഈ നിന്ന് കുറച്ചും കൂടി കൂട്ടി കൂട്ടി അടയ്ക്കുക അപ്പോൾ എപ്പോഴും നിങ്ങളുടെ എന്താണോ ഗോൾസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ പലർക്കും ഒന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടിരുന്ന് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് ചെയ്യേണ്ട ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്കുള്ള പ്ലാൻ ആയിരിക്കുമല്ലോ നിങ്ങളുടെ സ്പൗസിന് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്പൗസിന്റെ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇനി നമ്മുടെ ലൈഫിൽ വരാവുന്ന പ്ലാനുകൾ എന്താണെന്ന് ഇതൊരു ബോറിങ് എക്സസൈസ് ആണ് പക്ഷെ ഈ ബോറിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എനിക്ക് എത്ര രൂപ വേണം ആ നമ്പേഴ്സ് എത്രയെന്ന് കൃത്യമായിട്ട് അറിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ബേസിക് കാര്യം ആദ്യം തന്നെ കറണ്ട് സിറ്റുവേഷൻ അറിയാം രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് എന്തൊക്കെ ഗോൾ വേണമെന്നറിയാം ആ ഗോളിന് എന്നാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്ക ഓരോരോ ഗോളും എന്നാണ് അച്ചീവ് ചെയ്യേണ്ടത് ഇന്നത്തെ ആഗ്രഹം അത് ഏത് ഡേറ്റിലാണ് അച്ചീവ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക ആ ഡേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര രൂപ ആ ഗോൾ മീറ്റ് ചെയ്യാനായിട്ട് വേണം ഇന്നത്തെ എക്സ്പെൻസിൽ എത്രയാണ് അത് വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സൽ ഷീറ്റ് മാത്രം മതി ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ മന്ത്ലി ചിലവാക്കണം എത്ര രൂപ ആനുവലി നമ്മൾ ചിലവാക്കണം എന്നുള്ളത് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലവാക്കണം എന്നുള്ളത് ഇപ്പോൾ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ല ഈ പറഞ്ഞ ഒരു മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് നമ്മൾ ഗോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കിപ്പോൾ ഒരു ഗോളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കണം എനിക്ക് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വെന്യൂസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാര്യം വെച്ചാൽ സേവ് ചെയ്യണം ആദ്യം തന്നെ നമ്മുടെ ബാങ്കിൽ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മുടെ പൈസ മന്ത്ലി സാലറി വരുന്നതോടൊപ്പം ഒരു ഭാഗം നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ടുള്ള കഴിവുണ്ടാക്കാനുള്ള ഫസ്റ്റ് കാര്യം ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു കാര്യം ഉണ്ടാവും മന്ത്ലി പൈസ വരുന്നു ആ പൈസ പോകുന്നു മന്ത്ലി പൈസ വരുന്നു പോകുന്നു അപ്പം ഈ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് മാറ്റണം അതിനൊരു സ്റ്റോക്ക് വയ്ക്കണം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മന്ത്ലി മന്ത്ലി എക്സ്പെൻസിനേക്കാൾ ഉപരി മന്ത്ലി സേവിങ്സ് ബഡ്ജറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം മന്ത്ലി ഞാൻ എത്ര രൂപ സേവ് ചെയ്യണം എന്നുള്ള ഒരു ബഡ്ജറ്റ് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു എനിക്കൊരു പതിനഞ്ച് ശതമാനമെങ്കിലും എനിക്ക് സേവ് ചെയ്യണം ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മന്ത്ലി എത്ര രൂപ സേവ് ചെയ്യേണ്ടത് നോക്കുക അതിനേക്കാളും ഒരു പത്ത് ശതമാനം കൂട്ടി സേവ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് അത് ഓട്ടോമാറ്റിക് ചെയ്യാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇത്ര രൂപ ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആളെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ എത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട് പത്ത് ശതമാനം ചെയ്യണ്ടോ പത്ത് ശതമാനം ചെയ്യണമെങ്കിൽ ഒരു പത്ത് ശതമാനം കൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ പത്ത് ശതമാനം അപ്പോൾ ഒരു ഇരുപത് ശതമാനം കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സേവിങ്സ് അവിടെ ഒരു അക്യൂമുലേറ്റ് ആയിട്ട് കിടക്കും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഗോൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ അപ്പോൾ ഗോൾസ് കാൽക്കുലേറ്റ് ചെയ്ത ടൈമിൽ ഏത് ഗോളാണ് അടുത്തൊരു മൂന്ന് വർഷത്തിനിടയിൽ നമുക്ക് സാധിച്ചെടുക്കേണ്ടത് പറയാൻ പറ്റി നോക്കാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പല ഗോൾസിലും നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടതിലും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു ആറുമാസത്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻറ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി നോക്കണം പല ആൾക്കാർക്കും ഒരു ഒരു വേറൊരു സ്ഥാപനത്തിൽ ജോലി നോക്കാനുള്ള കഴിവ് ഇല്ലാത്തതിന്റെ മെയിൻ കാര്യം വെച്ചാൽ അവർക്ക് സ്കിൽ സെറ്റ് ഇല്ലാണ്ടല്ല അവർക്ക് ധൈര്യമില്ല ഇല്ല ഇരിക്കുന്ന ജോലി നല്ല ഇപ്പം നല്ല നല്ല ഏതെങ്കിലും റെപ്യൂട്ടഡ് ഫേമിലാണ് ഈ ജോലി വിട്ട് മറ്റുള്ള ജോലിയിലേക്ക് പോകണോ കാരണം ഇപ്പൊ എനിക്കൊരു കംഫർട്ട് സോൺ ഉണ്ട് ഇപ്പം എനിക്കൊരു ജോ ജോലി സ്റ്റെബിലിറ്റി ഉണ്ട് ഇതെങ്ങാനും ഞാനൊരു ഒരു സ്റ്റാർട്ടപ്പ് ഫേമിലേക്ക് മാറിക്കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഇതിനേക്കാളും കുറച്ചും കൂടി റിസ്ക്കി ആയിട്ടുള്ള ജോലിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള ജോലിയായിരിക്കും പക്ഷേ എനിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം ഇല്ല എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ ഇപ്പോ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഐ ടി ജോലി ഇഷ്ടമുണ്ടാവില്ല പക്ഷെ എന്നാലും അവർ ആ ആ കോഡിങ് ജോലി എന്താ പറയുക ഈ പൈസ കിട്ടണതിന്റെ പേരിൽ നിർബന്ധമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെക്ടിക്കായിട്ട് ഇപ്പം എനിക്ക് ചില ഇപ്പൊ ഈവൻ ബാംഗ്ലൂരൊക്കെ ഉള്ള ചില കമ്പനിയിൽ ഈവൻ സിഇഒ റോളിൽ ഇരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം അവര് ആ ജോലി എൻജോയ് ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് ആ മന്ത്ലി ബില്ല് കൊടുക്കാനുള്ള ഒറ്റ പേടിക്ക് അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് ഞാൻ ഞാനിപ്പോ എല്ലാവരും അല്ല ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും പക്ഷെ അവർക്ക് ഈ ഒരു പ്ലാനിങ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എനിക്ക് എത്ര നാൾ ഇത് എത്ര നാൾക്കുള്ളിൽ എനിക്ക് റിട്ടയർമെന്റ് എടുക്കാൻ പറ്റും എത്ര നാളിക്കുള്ളിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ജോലിയിലെനിക്ക് മാറാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ആ എമർജൻസി ഫണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ഒരു ആറു മാസത്തെങ്കിലും നമുക്ക് ജോലി ഇല്ല ഇൻകം ഇല്ലെങ്കിലും നമ്മുടെ ഫാമിലി ജീവിക്കാനുള്ള സിറ്റുവേഷൻ വേണം ഈവൻ ആറു മാസത്തിന് വരെ ഒരു കൊല്ലത്തിനുണ്ടെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ഒരു കൊല്ലം നിങ്ങൾ ഒരു ജോലിക്കും പോയില്ലെങ്കിൽ ഒരു ഇൻകം വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് അത്തരം പൈസകൾ എപ്പോഴും ഡെറ്റ് ഫണ്ടിലാണ് ഇട്ട് വെക്കേണ്ടത് ഡെറ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഉണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ എഫ് ഡി യിൽ ഇട്ടാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറെ ഡെറ്റ് പേപ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ സി ഡി എന്നൊക്കെ പറഞ്ഞ് മുത്തൂറ്റിൻ്റെ ഒക്കെ പേപ്പേഴ്സ് ഉണ്ട് അത്തരം ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നമ്മൾ നീങ്ങാം ഇനി അതല്ലെങ്കിൽ പിയർ ടു പിയർ ലെൻഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും ആർ ബി ഐ റെഗുലേറ്റഡ് ആണ്ടോ അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി പലവരും പറയുന്നത് എനിക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡിൽ ഞാൻ ഒരിക്കലും ജ്വല്ലറി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ അത്ര പറയുന്നില്ല വേറൊന്നുമല്ല ജ്വല്ലറിയിൽ മേക്കിംഗ് ചാർജസും പിന്നെ അതിൻ്റെ സെക്യൂരിറ്റിയും ഇതെല്ലാം നമ്മുടെ കൺസേൺ ആയിട്ട് വരും അതിൻ്റെ പേരിൽ നമ്മൾ ഗോൾഡ് ഉപരി ഇനി ചിലവർക്ക് ഉണ്ടാവും ടച്ച് ആൻഡ് ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ള ഒരു കോയിൻ വാങ്ങി വെക്കാം കോയിൻ വാങ്ങി വെക്കുമ്പോൾ എപ്പോഴും ഞാൻ ചോദിക്കണ കാര്യം വെച്ചാൽ എന്തിനാണ് സെക്യൂരിറ്റി റിസ്ക് എടുക്കുന്നത് അതിനേക്കാളും ഭേദം ഇപ്പൊ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കും ഡിജിറ്റൽ ഗോൾഡ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ മറ്റേ വാലറ്റ് ഗോൾഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇ ടി എഫിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഗോൾഡിലോ ഇവൻ ഇപ്പൊ ആർ ബി ഐയുടെ സോവറിൻ ഗോൾഡ് വരുന്നുണ്ട് സോവറിൻ ഗോൾഡിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എട്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഹലോ ഓക്കെ ഓക്കെ അപ്പോ അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ അതുകൂടാതെ മന്ത്ലി നമുക്ക് ഗോൾഡിന് ഇത്രയും നാളത്തും ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മന്ത്ലി നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗോൾഡ് സോവറിൻ ബോണ്ടാവുമ്പോൾ രണ്ടര ശതമാനം നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ രണ്ടര ശതമാനം നമുക്ക് കൊല്ലത്തിൽ കിട്ടും ആറ് ശതമാ ആറ് മാസം കൂടുമ്പോൾ ഒന്നേകാല് ശതമാനം ഒന്നേകാല് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കൊരു ബൾക്ക് പൈസ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്റ്റിൽ ഒരു റെന്റൽ ഈൽഡിനേക്കാളും നല്ലതാണ് ഈ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല ആ രണ്ടര ശതമാനം കിട്ടുന്നുള്ളതാണ് ഒരു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടര ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് സോവർ ഇൻ ഗോൾഡ് പിന്നെ ലിക്വിഡിറ്റി വേണം ഈ എട്ട് കൊല്ലം കാത്തിരിക്കാനുള്ള കഴിവില്ലാന്നുണ്ടെങ്കിൽ ഇ ടി എഫ് ലോ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും പിന്നെ നല്ലത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്യേണ്ടി വരും ഇനി റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഇസ് ഇൻവെസ്റ്റ്മെന്റ് ഓർ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം ഇപ്പൊ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഏരിയയും കാര്യങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ ഹൈ റെന്റ് കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വച്ചാൽ റെന്റിനേക്കാളും കുറച്ചും കൂടി പൈസ കൂട്ടി അടച്ചാൽ മതി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ആണ് പ്രത്യേകിച്ചും ഇ എം ഐ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റിന് നമുക്ക് ടാക്സ് ഒരു എക്സംഷൻ കിട്ടും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പക്ഷേ ഒരു ഇ എം ഐ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര വലിയൊരു അഭിപ്രായം ഇല്ല കാരണം വെച്ചാൽ നമ്മളൊരു ഏഴ് ശതമാനം എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഇൻട്രസ്റ്റും കൂടിയും കൊടുത്ത് ആ ആ അമ്പത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു കോടി രൂപ നമ്മൾ ചിലവാക്കി കിട്ടണം ഈ പറഞ്ഞ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു കോടിക്ക് ആ ഫ്ലാറ്റ് വിൽക്കാൻ പറ്റണമില്ല അല്ലെങ്കിൽ ആ വീട് വിൽക്കാം അപ്പൊ ഇതെല്ലാരും മാക്സി നോക്കണം പക്ഷെ റിയൽ എസ്റ്റേറ്റ് ഓൾസോ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് നല്ല ഓപ്ഷനാണ് ഇപ്പോഴത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ റിട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊക്കെ നമുക്ക് ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഉള്ള എംബസി ഗോൾഫ് പാർക്ക് പോലത്തെ സ്ഥാപനങ്ങളിലെ റിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരം ബിൽഡിങ്ങുകളിലെ റെന്റൽ ഇൻകോം എല്ലാവരും നമുക്കൊരു ഇൻകം ആയിട്ട് ഒരു പോർഷൻ ഓഫ് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് ഇനി വരുന്നത് ഇക്വിറ്റി ഇക്വിറ്റി നമ്മളെ ഷെയർ വാങ്ങുന്നത് അപ്പോൾ ഷെയർ ഇപ്പൊ എല്ലാവർക്കും വളരെ എസ്പെഷ്യലി ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ എല്ലാവരും ഇക്വിറ്റിയിൽ എക്സ്പേർട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതും നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഓപ്ഷൻ പക്ഷെ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ഫസ്റ്റ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു ഷോർട്ട് ആണെങ്കിൽ അത് അത്തരം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാ ലോങ് ടൈം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷത്തിന് മേലെയാണെങ്കിൽ ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് ഇക്വിറ്റിയിലേക്ക് പോകാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും ലോങ് ടൈം എന്ന് പറഞ്ഞിരുന്നിട്ട് ആളുകൾ പറയും ഫുൾ ടൈം ഇരുന്ന് സ്ക്രീനിൽ നോക്കിയിട്ടിരുന്നിട്ട് സ്റ്റോക്ക് പ്രൈസ് പോകുമ്പോഴും താഴുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണലൊന്നും വലിയ അഭിപ്രായം ഇല്ല ഇപ്പൊ നമുക്കൊരു കമ്പനി ഇഷ്ടപ്പെട്ട് കമ്പനി നല്ല രീതിയിൽ ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു ഡബിൾ ആവുന്ന ഒരു പ്രതീക്ഷയിലാണെന്നുണ്ടെങ്കിൽ അതിന് ട്രേഡ് ചെയ്യണത് വാങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ വരുന്ന അടുത്ത പത്ത് വർഷം കഴിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ ഗോൾന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫാമിലി വെക്കേഷൻ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത ഒരു ഒന്നര കൊല്ലത്തിനുള്ളിൽ അവർ വരുന്നത് അത് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി നമ്മുടെ ഒരു കുട്ടിയുള്ള ആനുവൽ സ്കൂൾ ഫീസ് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇനി നമുക്കൊരു ഒരു ഇവനൊരു ഒരു എനിക്കൊരു വേൾഡ് ടൂർ പോകണം അതൊരു അടുത്തൊരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ പോകണം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് കൊല്ലമുള്ളെങ്കിലും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻ കേസ് മാർക്കറ്റ് അന്ന് നല്ലൊരു റിട്ടേൺ തന്നില്ലെങ്കിലും നമുക്ക് ഈ മൂന്ന് കൊല്ലം എന്നുള്ള കുറച്ചും കൂടി വൈകിട്ടായാലും നമുക്ക് ആ വേൾഡ് ടൂർ പോയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് ഇക്വിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം നല്ല റിട്ടേൺ കിട്ടുമ്പോൾ നമുക്ക് വിറ്റ് വേൾഡ് ടൂറിന് പോണ ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും നമ്മൾ ഗോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അതിന് ഒരു റിട്ടേൺ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണോ ഗോള് എനിക്ക് എത്ര ടൈം ലൈൻ ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഇപ്പോൾ മണി മാർക്കറ്റ് ക്യാഷിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസ്ക് വളരെ കുറവാണ് പക്ഷെ റിട്ടേണും ഭയങ്കര കുറവാണ് പക്ഷേ നമുക്ക് കുറച്ച് നാളുകൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോ അതിനെ നമുക്ക് തുടങ്ങിയ ഒരു ഇപ്പോൾ എഫ് ഡി ആയിട്ട് ഇടാം അല്ലാതെ ഡെറ്റ് പേപ്പേഴ്സ് ഇടാം അപ്പോഴും റിട്ടേൺ റിസ്ക് കുറച്ചുകൂടി കൂടുതലാണ് അതേപോലെ തന്നെ റിട്ടേൺ കുറച്ചുകൂടി കൂട്ടും കാരണം ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രണ്ട് ശതമാനം റിട്ടേൺ ആണ് പക്ഷെ അത് എഫ് ഡി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് ശതമാനം ആറ് ശതമാനം റിട്ടേൺ കിട്ടും പക്ഷെ അത് ഒരു ആറ് മാസിക്കൊക്കെ ലോക്കിൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ലോക്കിൻ ആയിരിക്കും എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം ഇനി നമ്മുടെ കുറച്ച് കാലം കൂടി കൂട്ടി ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡ് നമുക്ക് ഒന്നുമില്ലെങ്കിൽ കോയിൻസ് ആയിട്ട് വാങ്ങി വയ്ക്കാം ബാറായിട്ട് വാങ്ങി വെക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇ ടി എഫ് ആയിട്ട് വാങ്ങി വയ്ക്കാം ഇൻകേസ് നമുക്ക് എട്ട് വർഷത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സോവറിൻ ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതേപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റിലും പറഞ്ഞത് റിയൽ എസ്റ്റേറ്റിലും നമുക്ക് എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ആയിട്ടാണ് എടുക്കുന്നത് ഫാമിലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കണെന്നുണ്ടെങ്കിൽ കൂടുതലും ഡെറ്റ് ഒഴിവാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഡെറ്റ് ഒഴിവാക്കി നമ്മൾ ഈ പറഞ്ഞ ഡെറ്റ് വെച്ചിട്ട് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്ത് കുറേ കാശ് നമ്മുടെ പോകാനുള്ള ഒരു സാഹചര്യം വരാറുണ്ട് പക്ഷെ അതിൽ നിന്ന് റെന്റ് കൊടുക്കുക സോറി നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ ആ റെൻറ്റ് ഉത്പാദിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ റെൻറ്റും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു കാൽക്കുലേറ്റ് ഡെസിഷൻ ആണെങ്കിൽ ഒട്ടുമിക്കപ്പോഴും നമുക്ക് ശരിയായിട്ട് വരും പക്ഷെ നമുക്കൊന്നും മനസ്സിലാവാതെ നമ്മൾ ഇ എം ഐ കൊടുത്തെടുത്തു റെൻ്റ് വരുന്നില്ല മെയിൻ്റനൻസ് പൈസ കൊടുത്ത് ഇതെല്ലാവരും കൂടി കഴിയുമ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ വാങ്ങിയ കോസ്റ്റിനേക്കാളും ഡബിൾ ആയിട്ടുണ്ടാവും നമുക്ക് ആ ഡബിളിനേക്കാളും കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വരുന്ന ഒരു സാഹചര്യം വരും ഇനി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ്ങ് ആണ് വ്യൂ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മളൊരു ഒരു ഒരു ശാസ്ത്രീയമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇതൊരു പത്ത് ശതമാനം ഒരു റിട്ടേൺ ഉണ്ടാക്കി എടുക്കാനായിട്ട് വലിയ കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ പലരും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമില് ഇൻട്രാഡേയും പിന്നെ ഹൈ റിസ്ക് ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവരൊക്കെ പറയണത് പെട്ടെന്ന് കേട്ട് അവിടെ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ ആൾക്കാർ ഒരു സജഷനുള്ളൂ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം എത്ര രൂപ ഞാൻ ഈ പറഞ്ഞ എല്ലാ പണിയും ചെയ്തിട്ട് ഉണ്ടാക്കി മൂന്ന് കൊല്ലത്തിൽ അടുപ്പിച്ച് ഒരു പത്ത് ശതമാനത്തിന് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് അല്ലെങ്കിൽ അതൊരു നഷ്ടം ബിസിനസ്സാണ് നമ്മുടെ സമയവും പോകുന്നു നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നു ആ പണി ചെയ്യാണ്ടിരിക്കുക ഏറ്റവും നല്ലത് നല്ല കമ്പനികൾ ഐഡൻറ്റിഫെയ്യുക അത് ഡിസിപ്ലിനായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂല് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മൾ ഇപ്പോൾ എന്താണ് പ്ലാൻ എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇതില് ഓരോരോ ഞാൻ ഇതൊരു നമ്മൾക്കിപ്പോൾ ഒരു 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 ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണം ഇപ്പോൾ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഗോൾസ് എത്രയാണ് എനിക്ക് ഇപ്പോൾ പറയുന്നത് ആദ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി ഇരിക്കണം ഇതാ ഇത് ഇതാണ് നമ്മുടെ ഒരു എമർജൻസി സ്പെല്ലിങ് കിട്ടുന്നില്ല അപ്പോൾ റെയ്നി ഫണ്ട് നടക്കണം ഓക്കെ ഇപ്പോൾ എമർജൻസി ഫണ്ട് നടന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ മന്ത്ലി ചിലവ് എത്രയാണ് ഇപ്പോൾ മന്ത്ലി ചിലവ് അമ്പതിനായിരം രൂപയാണ് നോക്കി അപ്പോൾ ആറ് മാസിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ലെവലിലാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ ആറ് മാസം വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ നമ്മുടെ അടുത്ത് ആവശ്യമുണ്ട് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് ഇന്നത്തെ കറണ്ട് പ്രൈസ് നമുക്ക് റെയിനി ഫണ്ടിനുണ്ട് ഇനി നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്നത്തെ അവസ്ഥയിൽ പതിനഞ്ച് ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ ചിലവ് ഇട്ട് ഇനി നമ്മൾ പറയുന്നത് കിഡ്സ് മാരേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ ഫാമിലിയിൽ എത്ര രൂപയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാരേജ് ഉണ്ടാകുന്ന ടൈമിൽ വരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ രൂപയാണെന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ ആയിട്ട് വയ്ക്കുക ഇനി നമ്മൾ പറയുന്നത് നമുക്കൊരു വീട് വാങ്ങണം അപ്പൊ ഹോം വാങ്ങണം അതിന് ഇന്നത്തെ രീതിയിൽ എത്ര രൂപയാണ് ചിലവ് വന്നാൽ ഇപ്പോഴത്തെ നാല്പത് ലക്ഷം രൂപ വേണമെന്ന് നോക്കുക അമ്പത് ലക്ഷം രൂപ വേണമെന്ന് നോക്കിയാൽ ഇനി നമ്മൾ പറയണത് എനിക്കൊരു ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം ഒരു കോടി രൂപയുടെ വെൽത്ത് ഒരു കോടി രൂപയുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക അപ്പോൾ ഇതെല്ലാനും എത്ര ടൈം നമ്മുടെ കയ്യിലുണ്ടെന്ന് ചോദിക്കുക ടൈം വി ഹാവ് അപ്പോൾ ഇത് വേണ്ടത് ആറുമാസത്തിൻ്റെ ഉള്ളിലാണ് ഇത് വേണ്ടത് ചിലപ്പോ നമ്മുടെ അടുത്തൊരു ഏഴ് വർഷം ഉണ്ടെന്ന് ആയിരിക്കാം അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് ഇപ്പോൾ ഇതിന് കിട്ടിയ കുട്ടിയുടെ കാര്യത്തിന് പറഞ്ഞാൽ നമുക്ക് ഒരു പത്ത് വർഷം ഉണ്ടെന്ന് ആയിരിക്കാം ഇനി വീട് വാങ്ങാനായിട്ട് നമുക്കൊരു അഞ്ച് വർഷം ഉണ്ടെന്ന് വെക്കാം ഇനി റിട്ടയർ ഇപ്പൊ ഒരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു ഒരു ഇരുപത് വർഷം ഉണ്ടെന്ന് ആയിരിക്കാം അപ്പോൾ ഇത് അനുസരിച്ചിട്ട് ഈ വാല്യൂ ഈ ഏഴ് വർഷം കഴിഞ്ഞ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക അതിന് ഉതകുന്ന രീതിയിൽ എസ് ഐ പി ഒ ഇതെന്താണെന്നുള്ളത് നേരത്തെ കാണിച്ച ഷീറ്റിൽ നമ്മൾ കണ്ടു വയ്ക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എൻ്റെ എല്ലാ ഗോളുകളും ആക്ട് ചെയ്യാനായിട്ട് എനിക്ക് എത്ര രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് ഇപ്പം എത്രയാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ഗോൾസിനും കൂടി മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് എത്ര രൂപ സർപ്ലസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഉണ്ടാക്കി തരാം ആ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ നമുക്ക് ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട ടൈം അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എസ് ഐ പി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതാണോ മ്യൂച്വൽ ഫണ്ടോ ഇക്വിറ്റിയോ ഏതാണോ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഓരോ ആറുമാസം കൂടി മുമ്പും ഒരു റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക ഒരു മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുക അന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസെറ്റ് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അത് അപ്പ ചെയ്തുകൊണ്ടിരിക്കുക അത് എപ്പോഴും ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യാതെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ അതും നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എപ്പോഴും ഈസി ആയിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ടും ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് ചെയ്ത് ഈ പറഞ്ഞ മോഡലിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാൻ എടുക്കും പക്ഷേ ഈ പ്ലാൻ അനുസരിച്ചായിരിക്കില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഏത് ഇൻവെസ്റ്റ്മെന്റും ഈ പ്ലാനിൽ മാത്രം നിന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത് അതിനനുസരിച്ചുള്ള രീതിയിലല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോകണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട ടൈമിൽ ഓരോ ഡിസിഷൻ എടുത്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയെന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് സമ്മറിയായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നിട്ട് കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഗോൾസ് എഴുതി വെക്കുക ആ ഓരോ ഗോൾസിനെ സ്മാർട്ട് ഗോളായിട്ട് തിരിക്കുക അതിനെ ഒരു സ്പെസിഫിക് ആയിരിക്കണം അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം എത്ര രൂപ വേണമെന്നുള്ളത് അതിനെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാണ് അത് നേടിയെടുക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എവിടെയൊക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് ആ ഓപ്ഷൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ആ നമ്മുടെ പ്ലാൻ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പക്ഷെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ലക്ഷം വേണ്ട ഒരു ഇരുപത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ നമ്മളതിൽ റിവ്യൂ ചെയ്യുക ആ പൈസയുടെ ഗ്യാപ്പ് കുറച്ച് എന്നിട്ട് എന്തൊക്കെയാണോ നമുക്ക് ഓരോ മാസം കൂടുമ്പോഴും ഒരു വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് ആ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാനിങ്ങിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ ഫ്രാ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നാണ് ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ എന്താ പറയുക ഫെയിൽ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് അപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഒരേ ഒരു കാര്യമുള്ളൂ ആദ്യം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനുതർന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരില്ല നമുക്ക് നമുക്കെപ്പോഴും നമുക്കൊരു കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണ് ഇന്നത്തെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു സെഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ഒരു പെന്നും പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ഗോൾസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ വർത്താണ് അല്ലെങ്കിൽ ഈ സെഷന് അത്ര വലിയൊരു ഗുണമുണ്ടാവും തോന്നുന്നില്ല അപ്പൊ എല്ലാവരും ഒന്നിരുന്ന് ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ എഴുതിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അതാണ് എൻ്റെ ഒരു സജഷൻ പറയണെങ്കിൽ അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ് ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുകയാണ്